ഹൃദയപൂർവ്വം പൗവേഷിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വത്തിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പരിപാടിയിലൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിഷസും ഗ്രീറ്റിംഗ്സും അറിയിക്കാം, നല്ല നല്ല സോങ്സ് പ്ലേ ചെയ്ത് കൊടുക്കാം. അതിനെല്ലാമായി നിങ്ങൾ ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ കോളുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്ന് വിളിക്കുന്ന ആന്റി? എന്ത് ചെയ്യുന്നു? ആന്റിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാൻ തന്നെയേ ഉള്ളൂ. ഓക്കെ ആന്റി. ആന്റി പൗവിഷനൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ആ എപ്പഴാണ്. പവർ ടി വി ഓൺ ചെയ്താ പവർ. ഞാനിപ്പൊ ഇവിടെ ഇല്ലായിരുന്നു, ഓടി വന്ന് വെച്ച് നോക്കിയതാ. ഓക്കെ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ഞാനിപ്പോ കൂടുതലായിട്ട് ഈ ഹൃദയപൂർവം പിന്നെ ഹാപ്പി മൊമെന്റ്സ്. ഓക്കെ ആന്റി. നമ്മുടെ കെ സി ഓൺ സാറിന്റെ പ്രസംഗം. ഓക്കെ ആന്റി. ആ അതൊക്കെ വലിയ ഇഷ്ടമാണ്. ആണല്ലേ. ആന്റിക്ക് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ആന്റി പാട്ട് പാടുമോ? പാടും. ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാടാമോ? പാടാം. ഹലോ. ആ പാടിക്കോ ആന്റി. ആരാധ്യനേശു പാരാ വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ, തേജസേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഹലോ ആന്റി. നന്നായിരുന്നു ആന്റി. ആർക്കാ ഡെഡിക്കേഷൻ? ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും. ഓക്കെ. ഓക്കെ, അപ്പൊ വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം. ഇപ്പൊ നമ്മളെ വിളിച്ച ആലിസ് ആന്റി ആണ്. ആന്റി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന അവരുടെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. നല്ലൊരു ഗാനം കേൾക്കാം. വചനമായി നീ ഉണർന്നു, അനശ്വര ചൈതന്യമായണഞ്ഞു. ആദിയിൽ വചനമായി നീ ഉണർന്നു, അനശ്വര ചൈതന്യമായണഞ്ഞു. ഏഴു സ്വരങ്ങളായി അന്തരാത്മാവിൽ, ഏഴു സ്വരങ്ങളായി അന്തരാത്മാവിൽ സത്യസംഗീതമായി നീ നിറഞ്ഞു. യേശുവേ സ്നേഹഗായക, നിന്റെ ദാസനായി ഇന്നും പാടുന്നു ഞാൻ. യേശുവേ സ്നേഹഗായക, നിന്റെ ദാസനായി ഇന്നും പാടുന്നു ഞാൻ. എൻ ഹൃദയത്തിൻ തന്ത്രികളിൽ സ്നേഹത്തിൻ രാഗങ്ങൾ നീ ചൊരിഞ്ഞു. എൻ ഹൃദയത്തിൻ തന്ത്രികളിൽ സ്നേഹത്തിൻ രാഗങ്ങൾ നീ ചൊരിഞ്ഞു. മാർഗവും സത്യവും ജീവനുമായി നീ ശാന്തി തന്നാദങ്ങൾ പകർന്നു തന്നു. മാർഗവും സത്യവും ജീവനുമായി നീ ശാന്തി തന്നാദങ്ങൾ പകർന്നു തന്നു.
യേശുവേ സ്നേഹഗായക നിന്റെ ദാസനായി ഇന്നും പാടുന്നു ഞാൻ യേശുവേ സ്നേഹഗായക നിന്റെ ദാസനായി ഇന്നും പാടുന്നു ഞാൻ ആദിയിൽ വചനമായി നീ ഉണർന്നു അനശ്വര ചൈതന്യമായണഞ്ഞു ശുദ്ധിയാം സൂനമായി നീ വിടർന്നു എന്നകദാരിൽ പൂമലർ വാടിയിൽ ശ്രുതിയാം സൂനമായി നീ വിടർന്നു ഇരുൾ മൂടുമെന്റെ മനസ്സിന്റെ കോവിലിൽ ലയഭാവദീപമായി നീ തെളിഞ്ഞു ഇരുൾ മൂടുമെന്റെ മനസ്സിന്റെ കോവിലിൽ ലയഭാവദീപമായി നീ തെളിഞ്ഞു യേശുവേ സ്നേഹഗായക നിന്റെ ദാസനായി ഇന്നു പാടുന്നു ഞാൻ യേശുവേ സ്നേഹഗായക നിന്റെ ദാസനായി ഇന്നു പാടുന്നു ഞാൻ ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരുടെ സംസാരിക്കുന്നത്? ഷിനു ബിജു വടശ്ശേരിക്കരയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്. ഓക്കേ, ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഇവിടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരു അനിയനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. ഓക്കേ, അനിയനും അനിയത്തി എന്ത് ചെയ്യുക? അനിയത്തി ലാബ് പഠിച്ചിട്ട് ജോലി ചെയ്യുന്നു, അനിയൻ ബഹറിലാണ്. ഓക്കേ, ആന്റിയുടെ പപ്പയും മമ്മിയും എന്ത് പറയുന്നു? എന്റെ പപ്പ മമ്മി എന്ന് വെച്ചാൽ എന്നെ കെട്ടിച്ച് വീടാണ്. പപ്പ പാസ്റ്ററാണ്, പപ്പ ഇവിടെ ഇല്ല, മമ്മി ഇവിടെ ഉണ്ട്. ഓക്കേ, ആന്റി വെറുതെ ഇരിക്കും. എന്തൊക്കെയാ ആന്റി ചെയ്യാറ് വെറുതെ ഇരിക്കുമ്പം? പാട്ട് പാടും, പാട്ട് കേൾക്കും. ഓക്കേ, നന്നായി പാട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാടാമോ? ആ പാടാലോ, പാടട്ടെ? ആ പാടിക്കോ. ഇന്നയോളാമെന്നെ നാടത്തി, ഇന്നയോളാമെന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മാതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മാതിയായവൻ. ഷിനു ആന്റിയാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ബ്രദറിന് വേണ്ടിയാണ്. നല്ലൊരു ഗാനം കേൾക്കാം. നടത്തൂ അനവധി നന്മകൾ
സ്നേഹമെന്നേശുവേ ഹരം പിടിച്ചെന്നെ നടത്തൂ അനവധി നന്മകൾ നീ ചൊരിഞ്ഞു ആരാധ്യമേ നാമം
ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? കോട്ടയത്തുനിന്ന് ഹണിയാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? സ്റ്റാഫ് നേഴ്സാ. ഓക്കെ, നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ? ഇല്ലല്ലേ, ഞാൻ ആദ്യമായിട്ടാ വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അതെ. നേരത്തെ ഒന്ന് ഞങ്ങളെ വിളിക്കാന്നേ. ഓ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പവർവിഷൻ നോക്കിയപ്പോ ഇത് കണ്ടും വിളിച്ചതാ. ഓക്കെ, ജോലിയുടെ തിരക്കിനിടയിലൊക്കെ പവർവിഷൻ കാണാറുണ്ടോ? കാണാറുണ്ട്, കാണാറുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ, ഏത് പ്രോഗ്രാം ഏറ്റവും ഇഷ്ടം? എനിക്ക് പവർവിഷനിലെ എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാ. പിന്നെ എല്ലാ പാസ്റ്റർമാരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ, അതൊക്കെ ഞാൻ ഇതിന് കേൾക്കും. ഓക്കെ ആന്റി, ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം പറയാമോ? വാക്യം: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവരുടെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഓക്കെ, ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നു, ഇപ്പൊ പുറത്തോട്ട് പോകാൻ നോക്കുന്നു. ആണല്ലേ. ഓക്കെ ചേച്ചി, ആർക്ക് ഡെഡിക്കേഷൻ? എന്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി, പിന്നെ എന്റെ സഭയിലുള്ള പാസ്റ്റർക്ക്, സഭയ വിശ്വാസികൾക്ക്, പിന്നെ എന്റെ ഫ്രണ്ട്സിന്, എല്ലാവർക്കും വേണ്ടി. ഓക്കെ ചേച്ചി, നല്ല സോങ് വെച്ചുതരാം. ഇപ്പൊ നമ്മളെ വിളിച്ച ഹണി ആന്റി ആണ്. ആന്റി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം. ചോദന ഏകിടുമ്പോൾ ഊരിരുൾപ്പാ
ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷിനു ബിജു ആണ്. എവിടെ നിന്ന് വിളിക്കുന്നു? എന്ത് ചെയ്യുക? ഞാൻ നേഴ്സാണ്. ഇപ്പം വീട്ടിൽ അവധിക്ക് നാട്ടിലുണ്ട്. ഓക്കെ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. ഓക്കെ. അനിയനും അനിയത്തിയും ഒക്കെ എന്ത് ചെയ്യാ? അവര് ജോലിയാണ്. ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യാൻ? ഇവിടെ ഉണ്ട്, പറമ്പിലുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. എല്ലാരും ഇരുന്ന് പവർവിഷൻ കാണുവാണോ ഇപ്പോ? പവർവിഷൻ കാണാറുണ്ട് ഞങ്ങള്. ചേച്ചി എപ്പോഴും പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ടോ? അതുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം പറയാമോ? വാക്യം ഹോവിന്റെ ഇടയിലാവുന്ന എനിക്ക് ഒന്നിനെ മുട്ടുണ്ടാകില്ല. ഇതാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം? അതെ. ആണല്ലേ. ഓക്കെ ചേച്ചി, ആർക്കാ ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ എന്റെ മാതൃസഭയിൽ, അതായത് എന്നെ കെട്ടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന തലവടി സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി. ഓക്കെ. തലവടി സഭയും തലവടി സഭയിലെ വിശ്വാസികൾക്കും വേണ്ടി. ഓക്കെ ചേച്ചി, നല്ല സോങ് വെച്ചുതരാം. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മളെ വിളിച്ച ഷിനു ചേച്ചിയാണ്. ചേച്ചി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.
ഹൃദയപൂർവം. ഇന്നത്തെ ഈ പ്രോഗ്രാം കൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഹൃദയപൂർവം, പവിഷൻ ടി വി, പുറമറ്റം പി ഒ, തിരുവല്ല. ഇമെയിൽ ഗ്രീറ്റിംഗ്സ് @gmail.com. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നിടം വരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.